什么咱俩一人。ആദ്യത്തെ 7 കിലോമീറ്റർ പറ്റുന്ന അത്രയും വേഗം തന്നെ നടന്നു കയറുക. അത് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക, അവിടെ അതിന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നീങ്ങുക. അല്ലാതെ ഇന്നും എപ്പോഴും ക്ഷീണം. ക്ലൈമറ്റ് മാറി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഡേ 1 കേദാർനാഥ് വീഡിയോ ആണ്. ഒരു സ്വപ്നമായിരുന്നു കേദാർനാഥിൽ എത്തുക എന്നുള്ളത്. അതെന്തായാലും സാക്ഷാത്കരിക്കാൻ പറ്റി. ഇനിയും ടെമ്പിളിലേക്ക് പോകണം. അതിനു മുന്നേ ഈ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തരാം. ഇത് GMVന്റെ ഹോസ്റ്റലാണ്. 10 പേർക്ക് ഇവിടെ കിടക്കാം. അവരൊരു ബെഡും പിന്നെ സ്ലീപ്പിംഗ് ബാഗും തരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫെസിലിറ്റീസ് ആണ്. പക്ഷേ എനിക്ക് കിട്ടിയ സ്ലീപ്പിംഗ് ബാഗ് അത്ര നല്ലതല്ലായിരുന്നു, ചെറുതായിരുന്നു. എനിക്ക് തന്നെ കിടക്കാൻ അതിൽ പറ്റില്ലായിരുന്നു. ലാസ്റ്റ് തണുപ്പത്ത് കുറച്ച് കഷ്ടപ്പെട്ടാണ് കിടന്നത്. കാരണം രാത്രി 8 മണിക്ക് ഞങ്ങൾ കേദാർനാഥ് എത്തി. പക്ഷേ റൂം കണ്ടുപിടിക്കാൻ, GMVന് 4 ഹോസ്റ്റൽസ് ഉണ്ട്, അപ്പോൾ റൂം കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ലാസ്റ്റ് 11 മണിക്കാണ് അവിടെ എത്തിയത്. അതായത് ആ മഞ്ഞത്ത് നിന്ന് ശരിക്കും നല്ലതായിട്ട് വലഞ്ഞു പോയി. അങ്ങനെ ഫൈനലി ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു വരവുമായിട്ടാണ് എത്തിയത്. എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റി. ബുക്ക് ചെയ്തിട്ട് വന്നാൽ എന്തായാലും നന്നായി. കാരണം ഇത് ഗൗരികുണ്ടി വെച്ച് ഒരു ഫ്രണ്ടാണ് ബുക്ക് ചെയ്ത് തന്നത്. ഈ ഒരു പോർഷനിലായിരുന്നു കിടന്നത്. ഇവിടെ അടുപ്പിച്ച് ഇങ്ങനെ ബെഡിലേക്കാണ്. നമുക്കൊരു സ്ലീപ്പിംഗ് ബാഗ് വരും, കുഴപ്പമില്ല, കിടന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. എന്തായാലും പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാം. ഹെൽപ്പാട് വരുന്നത് ഇതേ അവിടെയാണ്. അതാണ് ഹെൽപ്പാട്. സത്യം പറഞ്ഞ ഈ ഒരു കാഴ്ച എന്താണ് ഫീൽ ഉണ്ടായതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നറിയില്ല. ഇത്രയും വർഷത്തെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ശരിക്കും ഈ ഒരു യാത്രയിൽ ഈ ഒരു കാഴ്ച. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച GMVന്റെ ഹിംലോക്ക് ടെൻ കോളനി. കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് വെറും 500 മീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടുള്ള ദൂരം. GMVന്റെ 4 ടെൻറ്റുകളുണ്ട് കേദാർനാഥിൽ. അതിൽ അമ്പലത്തിൻ്റെ ഏറ്റവും അടുത്തുള്ളത് ഈ ഹിംലോക്ക് ടെൻറ്റ് കോളനിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ നിന്ന് ചായ ഒന്നും കുടിക്കില്ല കേട്ടോ. ഒരു ചായക്ക് 30 രൂപ നിർബന്ധിച്ച് കുടിപ്പിച്ചേ, പക്ഷെ അവിടുത്തായിപ്പോയി. നമ്മൾ ഇന്ന് വൈകിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നിൽക്കേണ്ടി വന്നാൽ ടെൻറ്റ് നോക്കിയാണ് ഈ ടെൻറ്റ്. അതെ, ആ ഹാ, ഈ ടെൻറ്റ് വരുമ്പോഴേക്കും ഒരാൾക്ക് 500 രൂപ. അല്ലേ, കുഴപ്പമില്ല, നല്ല നടന്ന് നമ്മളെ പാലം ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെ ടെമ്പിളിൻ്റെ അവിടെ പോകാനായിട്ട്. ഇത് മന്ദാകിനി റിവറാണ്. ഇത് മുകളിന്ന് വരുന്ന വെള്ളമാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ്. മഞ്ഞുള്ള സമയത്താണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ചെണ്ടിലൊക്കെ ഉണ്ട്. ഒരാൾക്ക് 500 രൂപയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇവിടുന്ന് അമ്പലത്തിലേക്ക് രാവിലെ പോവാണ്. രാവിലെ ദർശനത്തിന് പോവല്ല കേട്ടോ, കാരണം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എഴുന്നേറ്റപ്പോഴേക്ക് താമസിച്ചു. തലേ ദിവസത്തെ ക്ഷീണവും കാലുവേദനയൊക്കെ ആയിട്ട് എഴുന്നേറ്റപ്പോഴേക്ക് 9:30 ആയി. അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാവരും അമ്പലത്തിലേക്ക് രാവിലെ പോയിരുന്നു. പിന്നെ പതുക്കെ ഫുഡൊക്കെ കഴിച്ചു ഫ്രഷ് ആയിട്ട് അമ്പലത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണിപ്പോൾ. ഞാൻ ഈ ആരോ കാണിച്ചിരിക്കുന്ന സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്താണ് പോകുന്നത്. ഈ പാലം എന്ന് വെച്ചാൽ പണ്ട് 2013 പ്രളയത്തിന് മുന്നേ ഈ ഭാഗത്തൂടെ, ഇപ്പം നമ്മൾ താമസിച്ചിരുന്ന ആ ഭാഗത്തൂടായിരുന്നു അമ്പലത്തിലേക്ക് വരാനായിട്ടുള്ള വഴി. അത് വെറും 14 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ആ വഴി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയേക്കുകയാണ്. ഈ പാലവും എല്ലാം പോയിട്ടുണ്ടാവണം. അതിനുശേഷം പുതുതായിട്ട് പണിത പാലമാണ്. ആ ഒരു ഏരിയയും അമ്പലത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻസാണ്. ഇപ്പം മുഴുവൻ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ കൺസ്ട്രക്ഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിലാണ് ഇവിടേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അല്ലാതെ വേറെ വണ്ടിയും കാര്യങ്ങളും ഒന്നും വരാത്തത് കൊണ്ട് ഹെലികോപ്റ്ററിലാണ് ഈ വലിയ വലിയ വണ്ടികൾ വരെ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്ത് വന്ന നദി മന്ദാകിനി നദിയാണ്. അതുപോലെ തന്നെ ചുറ്റും കാണുന്ന മലനിരകളെല്ലാം ഹിമാലയൻ മലനിരകളാണ്. ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ നാക്കൊക്കെ കുഴയാണ് തണുപ്പ് കാരണം. ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിലേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ക്ലൈമറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൂടുതൽ നല്ല ഇങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല ഗ്ലൗസ്, ജാക്കറ്റ്, ക്യാപ്പ് അങ്ങനെ ഫുൾ സെറ്റായിട്ട് വേണം വരാനായിട്ട്.
ഇപ്പം നമ്മളിവിടെ കണ്ട തിരക്കും കാര്യങ്ങളൊക്കെ അമ്പലത്തിലേക്ക് പോകാനുള്ള ക്യൂവും കാര്യങ്ങളുമാണ്. പക്ഷേ നമ്മളിപ്പോൾ ക്യൂ നിന്ന് അമ്പലത്തിലേക്ക് കയറുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്, വെളുപ്പിനെ തന്നെ പോയി. പക്ഷേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചു. ജി എം ഇ എനിൽ തന്നെ 150 രൂപയ്ക്ക് നല്ല ഫുഡ് കിട്ടി, നല്ല ഫുഡായിരുന്നു. അതും കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയത്. വൈകുന്നേരം ദീപാരാധന സമയത്ത് കാഴ്ചകൾ കാണാം, അമ്പലത്തിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓടി വന്ന് ഓടിപ്പോയിട്ട് കാര്യമില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയതാണ്. മാത്രമല്ല തിരിച്ചിറങ്ങാൻ ആരോഗ്യം വേണം, നല്ല കാലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വഴിക്ക് തന്നെ തിരിച്ചിറങ്ങി നമ്മുടെ ബദ്രീനാഥ് പോക്കൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് ഇവിടെ തന്നെ കൂടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ കൺസ്ട്രക്ഷനാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ എല്ലാം ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ദൈ താഴെക്കൂടെ മന്ദാഗിനിയാണ് ഒഴുകുന്നത്. ഇതിൻ്റെ ആ ഒരു തണുത്ത കാറ്റ്, തണുത്തൊരു ഫീല്, നമ്മൾ അടുത്ത് പോയി ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു വട്ടമെങ്കിലും ലൈഫിൽ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ച് വന്ന ഒരു സ്ഥലമാണ്. കുറേ കഷ്ടപ്പാടുകളുണ്ടാവും, അതെല്ലാം സഹിച്ച് വേണം നമ്മളിവിടെ വരെ എത്താൻ. പിന്നെ പലരും പറയാറുണ്ട് കേദാർനാഥൻ വിളിച്ചാൽ മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ എന്ന്. അന്ധവിശ്വാസമായിട്ടൊന്നും കരുതരുത്, നമുക്ക് അവരെ ടൈമായാൽ മാത്രമേ എത്താൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതുപോലൊരു സ്ഥലമായിട്ടാണ് ഞാനിവിടവും കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കേദാർനാഥ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്താൻ പോവാണ്. അങ്ങനെ ആ ഒരു കാഴ്ച, ആ ഒരു ഇത്രയും നാൾ ആഗ്രഹിച്ച ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുൾ കച്ചവടക്കാരാണ്, മാത്രമല്ല ക്യൂ ആണ്, മണിക്കൂറുകളോളമുള്ള ക്യൂ ആണ് ആളുകൾ നിൽക്കുന്നത്. അപ്പം ക്യൂവിൽ കൂടാതെ തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഒരുവിധം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും. വിൻ്റർ സീസൺ, അതായത് തണുപ്പുള്ള സമയത്താണ് ഇവിടെ ആൾ കുറവുണ്ടാവുക. അപ്പോൾ കുറച്ച് റേറ്റും കുറവായിരിക്കും, നമുക്ക് അഫോർഡബിൾ റേറ്റ് ആയിരിക്കും മാസം വരെ. തണുപ്പ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷേ ഇപ്പോൾ വന്നിട്ട് എല്ലാത്തിനും റേറ്റാണ്. റൂമൊക്കെ 3000 രൂപ 4000 രൂപയൊക്കെയാണ് ഉള്ളത്. ഭയങ്കര സീസണാണ് ഈ ഒരു ടൈം, ഏപ്രിൽ മെയ്. ഇത് ഏപ്രിൽ മെയ്യിൽ എടുത്തൊരു വീഡിയോ ആണ്, ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ അമ്പലത്തിലേക്ക് കയറി വന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു കുറച്ച് നേരം മുന്നേ ആലിപ്പഴം പൊഴിയുന്നുണ്ടായിരുന്നു എന്ന്. ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇതുപോലൊരു മഞ്ഞ് പെയ്യുന്ന കാഴ്ച കാണുമായിരുന്നു. മഞ്ഞും മഴയും എല്ലാം കൂടെയുള്ള ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു സമയം, ഞാൻ പോയ സമയം അത്യാവശ്യം നല്ല മഴയും കൂടെയുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ കയ്യിൽ കരുതേണ്ടത് ജാക്കറ്റിൻ്റെയും മറ്റുള്ള കാര്യങ്ങളുടെയും കൂടെ ഒരു റെയിൻ കോട്ട്. 100 രൂപ കൊടുത്താൽ നമുക്ക് ഫുൾ കവറായിട്ട് ഇതുപോലത്തെ റെയിൻ കോട്ട്സ് ഒക്കെ കിട്ടും. അതിലേത്തെ ഒരെണ്ണം മസ്റ്റായിട്ട് വാങ്ങാം. കൂടെ നമ്മുടെ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, അതും മറക്കില്ല, അത്യാവശ്യമാണ്. പിന്നെ കേദാർനാഥിലേക്ക് കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒത്തിരി സന്യാസികളെ കാണാൻ സാധിക്കും. പല രീതിയിലും പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള കുറേ വ്യത്യസ്തമായ മനുഷ്യരെയും കാണാൻ സാധിക്കും. അപ്പോൾ അവരൊക്കെ ഈ മഴയെ തിരുന്നുകൂടി പൂജ ചെയ്യുകയാണ്.
പിന്നെ ഈ ഒരു സീസണിൽ നമുക്ക് മലയാളികളെക്കാൾ അല്ലെ സൗത്ത് ഇന്ത്യൻസിനേക്കാൾ ഏറ്റവും കൂടുതൽ വരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു അറിവാണ്, നോർത്ത് ഇന്ത്യൻസിന് ഈ ഒരു മാസം എന്തോ ഒരു സംതിങ് സ്പെഷ്യലായിട്ടുള്ള മന്താണ്. അത് കഴിഞ്ഞിട്ട് ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത്യാവശ്യം പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു പുണ്യസ്ഥലമാണ് കേദാർനാഥ്. അപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ്, അതിപ്പോൾ വളരെ പ്രായം കൂടി ആളുകൾ വരെ വരുന്നുണ്ട് കേട്ടോ. കമ്പൊക്കെ കുത്തി അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഈ ഒരു സീസണിൽ നോർത്ത് ഇന്ത്യൻസിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നിന്ന് മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് കിടക്കുന്ന കണ്ടു. ആൻസൈറ്റി ഓടിക്കയറി നോക്കി, നോക്കിയപ്പോഴാണ് വലിയ പ്രത്യേകിച്ച് മുകളിലൊന്നുമില്ല, പക്ഷേ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമുക്ക് എന്തെങ്കിലും വഴിപാടുകൾ നടത്താനും പിന്നെ സ്പെഷ്യലായിട്ട് അകത്ത് കയറി കാണണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പൈസ അടച്ചുള്ള പരിപാടികളൊക്കെ അവിടെയാണ്, റെസീപ്റ്റ് എഴുതിക്കുന്നതും മറ്റു കാര്യങ്ങളും. പിന്നെ ഈ കാണുന്നതൊക്കെ ഇഗ്ലൂ ഹോം ഹോംസ് പോലുള്ള സംഭവം, അത് എനിക്ക് തോന്നുന്നു വലിയ വലിയ ആൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. പിന്നെ ദേ ഇവിടെ ഒരു വലിയ ജെ സി ബി ഒക്കെ കിടപ്പുണ്ട്, നമ്മൾ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കയറി വരുന്നത്. അപ്പോൾ ഈ ജെ സി ബി ഒക്കെ എത്ര കൂളായിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് നോക്കിക്കേ. ടെക്നോളജി അല്ല എന്താ പറയുക, ഇവിടെ ഒരു അമ്പലത്തിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഇതാണ് നമ്മൾ അമ്പലത്തിനകത്ത് കയറി തിരിച്ചിറങ്ങി വരുന്നത്, ഈ വഴിയാണ്. അപ്പോൾ ഇറങ്ങി വരുന്ന വഴി നമുക്കവിടെ നമ്മുടെ കയ്യിലൊരു റെഡ് കളറിലെ തുണി നമുക്കവിടെ വാങ്ങാൻ കിട്ടും. നമ്മൾ ആഗ്രഹം അവിടെ പൂജിച്ച് കിട്ടുന്നതാണ്, അത് നമ്മളവിടെ ആഗ്രഹം പറഞ്ഞ് കെട്ടിയാൽ കാര്യം സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമുക്ക് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നടക്കാം. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പം അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ആളുകൾ ഇങ്ങനെ നിന്ന് അതേ കണ്ടോ വെള്ളം വാങ്ങിക്കുന്നുണ്ട്. അവിടെ ഒരു കൂട്ടം കണ്ടു, പക്ഷേ ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലാവാനായിട്ട് ഞാനും കയറിപ്പോയി. പിന്നീട് അത് മനസ്സിലായത് അമൃതകുണ്ടാണത്. ആളുകൾ അവിടെ നിന്ന് കുപ്പിയിൽ വെള്ളം നിറച്ച് വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അമൃതകുണ്ടിലെ വെള്ളമാണ്, മഹാദേവന് പൂജിച്ച ശേഷം വരുന്ന വെള്ളമാണത്. അതും പിന്നെ നമ്മളത് പിന്നെ പോയി കളക്ട് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭീംശില. ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു സംഭവമാണ്. 2013 വരെ കേദാർനാഥിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ല. പ്രളയത്തിന് ശേഷം അമ്പലത്തിനെയും ആ ഒരു ഏരിയയും പ്രൊട്ടക്റ്റ് ചെയ്ത ആ ഒരു സംഭവമാണ് നമ്മുടെ ഭീംശില എന്ന് പറയുന്നത്. പണ്ടതൊരു കല്ല് മാത്രമായിരുന്നു, ഇപ്പോൾ അതൊരു എല്ലാവരും ഒരു പൂജിക്കുന്നൊരു ബിംബം പോലെയാണ് സംഭവം മാറിയിട്ടുള്ളത്. ഒത്തിരി ആളുകൾ അവിടെ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ കുറേ സന്യാസിമാർ ഇരിപ്പുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് ഫോട്ടോസ് എടുക്കാനാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നിയ കാര്യം. ഫോട്ടോയും റീൽസുമാണ് മെയിൻ സംഭവം. പിന്നെ നോർത്ത് ഇന്ത്യൻസ് കൂടുതലും ഞാൻ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാഴ്ച ഇവിടെ കാണുന്നത് എല്ലാവരും ഐഫോണും കൊണ്ടാണ്. റീൽസ്, ഫോട്ടോസ്, വീഡിയോസ് അതാണ് അവരുടെ മെയിൻ പരിപാടി. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ. ഓ എന്ത് ഫീലാണെന്നറിയാവോ, വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും ഇനിയും ഇവിടെ എല്ലാ വർഷവും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ഭീംശിലയുടെ അടുത്തു നിന്നുള്ള വ്യൂ. ഇവിടെ സന്യാസിമാരിരുന്ന് നമ്മൾ പൈസ കൊടുത്ത് അവർ നമുക്ക് പൊട്ടൊക്കെ തൊട്ട് തരും. അടിപൊളിയൊരു വൈബാണ്. അമ്പലത്തിൽ നിന്ന് നേരെ നടന്നാൽ കാണിക്കലേ നിന്റെ ഷൂ ഒന്ന് തെറ്റൂടായിരുന്നു. ഇത് മഞ്ഞാടാ, അവിടാണോ? കേദാർനാഥിൽ എത്തുന്നവർ ഫുഡിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് 3 നേരം ഇവിടെ നിന്ന് കിട്ടും. അതിപ്പോൾ നല്ല ചൂടോടെ, ചൂട് ചോറും പയറുകറിയും. എന്ത് ടേസ്റ്റാന്ന് അറിയാമോ, പയറുകറിക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. രാവിലെ നമ്മൾ ഈ വഴി കൂടെ ആട്ടോ നടന്നു പോയത്, പക്ഷേ രാവിലെ ഭയങ്കര റഷായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. അന്നതേ അവിടെ ക്യൂ ആയിരുന്നു, എല്ലാം ക്യൂ ആയിരുന്നു. പക്ഷേ ഇന്നതേ ഇപ്പോൾ സമയം 3:15 ആയി, ക്യൂ എല്ലാം കഴിഞ്ഞു. കാരണം അടുത്തിട്ട് ഇപ്പോൾ ആളുകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ കയറി കാണുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
വെളുപ്പിന് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്ക് നട അടയ്ക്കും. അതിനുശേഷം ഇവിടെ 4 മണിക്കാണ് തുറക്കുക. തുറന്നിട്ട് 9 മണിയാകുമ്പോഴേക്ക് നട അടയ്ക്കും. ഇത് GMVന്റെ ഇത് GMVന്റെ ഹൗസിലാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു ബയ്യുടെ റൂമുണ്ട്. അത്യാവശ്യം നല്ല റൂമാണ്. ഈ കാണുന്ന ടെൻറ്റൊക്കെ പുള്ളിയുടെയാണ്. അത്യാവശ്യം നല്ല ടെൻറ്റാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫോണും പവർ ബാങ്കും ഒക്കെ പുള്ളി ചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതിനുള്ള ഫെസിലിറ്റീസ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. GMVന്റെ ടെൻറ്റിലായിരുന്നെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ നമുക്ക് ഈ ചെറിയ ചെറിയ ടെൻറ്റിൽ അങ്ങനെ പറ്റത്തില്ല. എന്നാൽ പുള്ളിയുടെ ടെൻറ്റ് വെച്ചിട്ട് നമുക്കിതെല്ലാം ചാർജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോൾ നിങ്ങൾ 2025 കേദാർനാഥ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പുള്ളിയുടെ ടെൻറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നല്ല വ്യൂ ആണ് ഒന്നാമത്തെ കാര്യം. രാവിലെ അങ്ങോട്ട് തുറന്ന് വെള്ളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും മന്ദാകിനിയും ആ ഹെലികോപ്റ്ററിൻ്റെ വ്യൂ ഒക്കെയാണ്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. നമുക്ക് അത്യാവശ്യം സഹായങ്ങളൊക്കെ ചെയ്തു തരും. രാത്രി ടെൻറ്റിനകത്ത് കുറച്ച് എയർ കയറുന്ന നല്ല തണുപ്പൊക്കെ ഉണ്ടായ സമയത്ത് പുള്ളിയോട് പറഞ്ഞു. പുള്ളി വന്ന് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. GMVന്റെ ടെൻറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ആ ബാഗിനകത്ത് കിടക്കാൻ വയ്യ. ഇന്നലെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇത് ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ ബ്ലാങ്കറ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ GMVന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെയുള്ള രാഹുലിൻ്റെ ഷൂ ആരോ അടിച്ചിട്ട് പോയി. അതുപോലെ തന്നെ ഫോണ്, പവർ ബാങ്ക് ഒക്കെ മോഷണം പോയിട്ടുണ്ട് രാത്രിയിൽ. ആ ടെൻറ്റ് കീറി സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും നിങ്ങളുടെ സാധനങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ടെൻറ്റ് കീറി സെറ്റായി. അങ്ങനെ നമ്മൾ ടെൻറ്റ് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയുള്ള ടെൻറ്റാണ്. ടെൻ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്താലുള്ള വ്യൂ, വാ, അടിപൊളി വ്യൂ ആണ്. ഇന്നലെ കിടന്നതിനൊക്കെ സൂപ്പറായിട്ടുള്ള സ്ഥലമാണ്. പെർ പേഴ്സൺ 400 രൂപ ഈ ഒരു സിറ്റുവേഷനിലും കിട്ടി. നിങ്ങൾ തിരക്കി ബാക്കി എല്ലായിടത്തും 800, 700 ഒക്കെ ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം സഹിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ ആയി. കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം ഫ്രഷ് ആയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് കേദാർനാഥിനെ കാണാൻ പറ്റിയില്ല. ഇനിയും അതിന് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ നേരെ പോയി ക്യൂവിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ ക്യൂ നമ്മൾ നിൽക്കുന്നതിന് മുന്നേ നമുക്ക് പ്രസാദം വാങ്ങിച്ചിട്ട് പോകണം. എല്ലാവരും കയ്യിലൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് പോകുന്നു. സംഭവം എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. ഞങ്ങളും വാങ്ങിയൊരു പാക്കറ്റ്. ഇത് കേദാർനാഥിലെ പ്രസാദമാണ്. ഇതും പിന്നെ കുറച്ച് വെള്ള കളറിലെ മധുരമുള്ള പൊരിപോലത്തെ സംഭവം കിട്ടും. അതും കൂടെ വാങ്ങി. ഇത് രണ്ടും നമ്മൾ അകത്ത് കൊടുത്ത് പൂജിച്ചിട്ടെടുക്കും. അപ്പോൾ ഇതിനകത്തൊരു ചുമന്ന തുണി ഉണ്ടാവും. അതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ കെട്ടുന്നത്, പ്രാർത്ഥിച്ച് കെട്ടുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ അതിൽ കൂടുതൽ ഞങ്ങൾ ക്യൂ നിന്നിട്ടുണ്ടാവും. ക്യൂ നിന്ന് അമ്പലത്തിനടുത്തേക്ക് എത്താറായിട്ടുണ്ട്. കേദാർനാഥ് ഡേ 2 വീഡിയോ ഇന്നിവിടെ ഈ ദീപാരാധനയോട് കൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് കാലഭൈരവ ടെമ്പിൾ, മോദി ഗുഹ, ശങ്കരാചാര്യ സമാധി ഗുഹ, പിന്നെ ഓൾഡ് കേദാർനാഥ് റൂട്ട് ഇതെല്ലാം കാണണ്ടേ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു റൂട്ട് കാണിച്ചിരുന്നില്ലായിരുന്നോ? നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു ആരോ റെഡ് കളറിലെ ആരോ കാണിച്ചിരുന്നില്ലേ? ആ സ്ഥലവും അതിൻ്റെ പ്രത്യേകതയും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിലോട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി താമസിപ്പിക്കില്ല, നെക്സ്റ്റ് പാട്ട് ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.